ഇന്ത്യയും പാകിസ്ഥാനും ബാക്ക് ചാനലിലൂടെ അതായത് രഹസ്യമായി ചർച്ചകൾ നടത്തി എന്ന ഒരു വാർത്തയാണ് അത് എക്സ്പ്രസ് ട്രിബ്യൂൺ എന്ന പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ ശക്തമായ ചില സോഴ്സുകളിൽ നിന്നാണ് വിവരം അറിഞ്ഞതെന്ന് പറയുന്നു. അവർ പറയുന്നത് ഈ പ്രധാനമന്ത്രി പുതിയ പാകിസ്ഥാനിലെ പുതിയ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ് വരുന്നതിന് മുമ്പ് തന്നെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തത്. അവർ പറയുന്നത് പാകിസ്ഥാനിലെ സൈനിക നയതന്ത്ര തലത്തിലെ ഏറ്റവും ഉയർന്ന ഉന്നതരുമായിട്ട് ഇന്ത്യയിലെ ചില ഉന്നതരുമായി നടത്തിയ ചർച്ചകൾ എന്നാണ് ഇതിനെ പറയുന്നത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാനും ഇന്ത്യയുമായി ചർച്ച നടത്താനുള്ള സാധ്യതകൾ യാതൊന്നുമില്ല. കാരണം ഏറ്റവും വഷളായ ബന്ധമാണ് ഇന്ത്യയും പാകിസ്ഥാനുമായി നിലവിലുള്ളത്. പ്രത്യേകിച്ച് 2019 ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടുകൂടി നയതന്ത്ര തലത്തിൽ മാത്രമല്ല വ്യാപാര രംഗത്തും ഇപ്പോൾ നമുക്ക് യാതൊരു ബന്ധവും പാകിസ്ഥാനുമായിട്ടില്ല. അവിടെയാണ് ചില ചർച്ചകൾ നടന്നതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ട് പറയുന്നത് ഈ ചർച്ചയുടെ ഫലമായിട്ടാണ് 2022 വെടിനിർത്തൽ കരാർ വീണ്ടും പുതുക്കിയതെന്നും ഇതുവരെ വെടിനിർത്തൽ ലംഘനമൊന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതൊക്കെ ഈ രഹസ്യ ചർച്ചയുടെ ബാക്കി ഭാഗമാണ് എന്ന് പറയുന്നു. ഈ ചർച്ചയിൽ ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് വ്യാപാരം പുനരാരംഭിക്കാം, അതിനുശേഷം മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യാം, അതിനുശേഷം ഔദ്യോഗികമായ ചർച്ചകൾ ആരംഭിക്കാമെന്നാണ്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ അവർ ഗതികേടിൻ്റെ വക്കിലാണ്, ദാരിദ്ര്യത്തിൻ്റെ വക്കിലാണ്, ഭക്ഷ്യക്ഷാമം വളരെ രൂക്ഷമായ അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ഗോതമ്പ് കിട്ടാനില്ലാത്ത അവസ്ഥ, ഗോതമ്പിനായി ജനങ്ങൾ പരക്കം പായുന്ന അവസ്ഥ, ജനങ്ങളുടെ പണമില്ലാത്ത അവസ്ഥ, മറ്റൊരു ശ്രീലങ്കയായി പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ പറയുകയുണ്ടായി തൻ്റെ വസ്ത്രങ്ങൾ വിറ്റിട്ടായാലും തൻ്റെ ജനതയ്ക്ക് താൻ ഗോതമ്പ് വാങ്ങിക്കൊടുക്കുമെന്ന്. ഇവിടെയാണ് ഈ ചർച്ചയുടെ അടുത്ത ഭാഗം ആരംഭിക്കുന്നത്. പാകിസ്ഥാന് അടിയന്തരമായി വേണ്ടത് 4 ദശലക്ഷം മെട്രിക് ടൺ ഗോതമ്പാണ്. ഈ ഗോതമ്പിൻ്റെ പകുതിയെങ്കിലും എത്തിക്കാൻ റഷ്യയുമായി ഒരു കരാർ ഒപ്പിടാനുള്ള ശ്രമത്തിലായിരുന്നു പാകിസ്ഥാൻ. അതിനിടയിലാണ് റഷ്യ ഉക്രൈൻ യുദ്ധം വരികയും സാധനങ്ങൾക്ക് വലിയ രീതിയിൽ വില ഉയരുകയും ചെയ്തത്. ഇവിടെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗോതമ്പ് ഉൽപ്പാദക രാജ്യങ്ങൾ 3 രാജ്യങ്ങളാണുള്ളത്. അതിലൊരു രാജ്യം ഇന്ത്യയാണ്. അങ്ങനെയുള്ള ഇന്ത്യയിൽ നിന്ന് ഗോതമ്പ് ഇറക്കുമതി ചെയ്യാമെന്ന് പാകിസ്ഥാൻ കരുതുന്നു. അങ്ങനെ ഇറക്കുമതി ചെയ്താൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജ് വളരെ കുറവായിരിക്കുകയും ചെയ്യും, ഒപ്പം തന്നെ മികച്ച ഗോതമ്പ് ലഭ്യമാവുകയും ചെയ്യും. ഈ ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നു വരുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും ഇന്ത്യക്ക് വളരെ താല്പര്യമുള്ളൊരു വിഷയം കൂടിയാണിത്. കാരണം ഇന്ത്യക്ക് വലിയൊരു കച്ചവടം ഒത്തുകിട്ടുന്ന ഇതായിട്ടാണ് ലോകത്തെ മറ്റു രാജ്യങ്ങളും മറ്റു മാധ്യമങ്ങളും പറയുന്നത്. കാരണം കിട്ടിയ അവസരം ഇന്ത്യ നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പാകിസ്ഥാൻ ഒരു വിപണിയാക്കി മാറ്റുകയാണ്. കാരണം പാകിസ്ഥാനൊരു ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുകയാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം പാകിസ്ഥാൻ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുകയായിരുന്നു 4 ദശലക്ഷം ടൺ ഗോതമ്പ് തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന്. ഏതായാലും സ്വാഭാവികമായി ഇന്ത്യ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ വിപണി മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് പല ഉൽപ്പന്നങ്ങളും ഇപ്പോൾ ലോക രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. അത് ഭക്ഷ്യവസ്തുക്കളാണ്, മരുന്നാണ്, ഒപ്പം തന്നെ ആയുധങ്ങൾ കയറ്റി അയക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന് ഗോതമ്പ് നൽകിക്കൊണ്ട് വ്യാവസായികപരമായ ഒരു മുന്നേറ്റം നടത്തിയാലും അതിശയിക്കാനില്ല. ഇത്തരം ചർച്ചകളാണ് ബാക്ക് ചാനൽ വഴി നടക്കുന്നത് എന്നാണ് ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും സമീപ ഭാവിയിലൊന്നും ഒരു പൊതു ചർച്ച അല്ലെങ്കിൽ പബ്ലിക്കായി ഒരു ചർച്ച ഉണ്ടാകാൻ സാധ്യത ഇല്ല എങ്കിലും ചില കാര്യങ്ങൾ, ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇന്ത്യയുമായി പാകിസ്ഥാൻ നടത്തുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. കാരണം വലിയ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും നിൽക്കുന്ന പാകിസ്ഥാന് മുമ്പിൽ ഇന്ത്യ കനിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയുമെന്ന അവസ്ഥയാണ്. കാരണം അവരെ ഇതുവരെ സഹായിച്ചുകൊണ്ടിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ അവരെ സഹായിക്കാത്തൊരു സാഹചര്യം, ചൈന അവരെ സഹായിക്കാത്തൊരു സാഹചര്യം, ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തിൻ്റെ സഹായം കൂടിയേ തീരൂ എന്ന് അവിടുത്തെ പല നേതാക്കളും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞത്, അവിടുത്തെ വ്യവസായികൾ തന്നെ പറഞ്ഞത്, ഇന്ത്യയുമായി ദീർഘകാലം നമുക്ക് പിണങ്ങിയിരുന്ന് മുൻപോട്ട് പോകാൻ കഴിയില്ല, കാരണം ഇന്ത്യയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വ്യാപാരമോ വ്യവസായമോ എന്തെങ്കിലും നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും അത്തരത്തിലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. ഏതായാലും ഇതൊരു രഹസ്യ ചർച്ചയാണ് എന്ന് തന്നെ ഈ ദ എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.